ലക്ഷ്യങ്ങൾ വിലവെടുപ്പുള്ള മേക്കപ്പ് സാധനങ്ങൾ എൻ്റെ വീട്ടിൽ ഇരുന്നത് പൂക്കോല പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക എൻ്റെ ശരീരം എനിക്ക് ഒരിക്കലും ടോൾസാക്കി ജീവിക്കേണ്ടി വരരുത് ആ തുറന്ന പുസ്തകം ആർക്കും കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന ഓർത്തട്ടാണ് ഞാൻ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത് ആ സത്യത്തെ വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്ട്രഗിളിംഗ് ആയിട്ട് വന്നത് ആയല്ലാവർക്കും നമസ്കാരം ഐ ആം സോ 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 ഹാപ്പി ടു ഹിയർ ബിക്കോസ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതേ സാരി എടുത്ത് ഇതിലും സ്ട്രഗിളിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു പീരീഡിലാണ് ഞാൻ ജോസ്റ്റാക്കിൽ നിങ്ങളുമായിട്ട് എൻ്റെ ജീവിതം ജീവിത അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ വന്നത് ബട്ട് ആ ഒരു യാത്രയിൽ നിന്ന് കുറേ കൂടി ഞാൻ പഠിച്ചു കുറേ പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുവട്ടം എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി എനിക്ക് കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് കാരണം ലൈഫെന്ന് പറയുന്നത് പലരും പലരുടെ പല തരത്തിലാണ് അവർ പലരുടെയും കോൺസെപ്റ്റുകൾ വരുന്നത് ലൈഫ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ബട്ട് എൻ്റെ ജീവിതത്തിൽ ലൈഫ് എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ അനുഭവങ്ങളിലൂടെ തന്നെയാണ് ഒരിക്കലും പുസ്തകത്താളുകളിൽ കണ്ടതോ അല്ലെങ്കിൽ നോട്ട് ബുക്കുകൾ എഴുതി വെച്ചോ സംസാരിക്കേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയേണ്ടത് കാരണം എനിക്ക് അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട് അന്നത്തെ കാലത്ത് ഞാൻ എന്തിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നോ ഞാൻ ഇന്ന് അവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻസ് എന്ന് വേണമെങ്കിൽ പറയാം ബിക്കോസ് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് മേക്കപ്പിൻ്റെ എ ബി സി ഡി എന്താണെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലോടുകൂടി ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത് ആ കടന്നു വന്ന ഞാൻ എൻ്റെ ആ ഒരു സ്ട്രഗ്ളിംഗ് പീരീഡിൽ എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് ഒന്നും പറ്റി അറിയത്തില്ലായിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്ത് തരണം ചെയ്ത് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ബിക്കോസ് ഞാൻ എന്തിനു വേണ്ടിയിട്ട് പൊരുതിയോ ആ പൊരുതലിലേക്കാണ് ഞാൻ എത്തി നിൽക്കുന്നത് അന്നത്തെ കാലത്ത് എനിക്ക് എന്തെങ്കിലും ഒളിച്ചു വയ്ക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് ഒന്നും ഒളിച്ചു വെക്കാനില്ല എന്ന് തന്നെ തുറന്നു പറയാൻ ഞാൻ ധൈര്യം കാണിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് എൻ്റെ പ്രതീക്ഷകൾ പറയുന്നത് ജീവിതത്തിൽ ഞാൻ അന്നും ഇന്നും പറയുന്നതാണ് എൻ്റെ ശരീരം എനിക്ക് ഒരിക്കലും ടൂൾസാക്കി ജീവിക്കേണ്ടി വരരുത് എന്ന് ഞാൻ ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ജ്യോഷ്ടാക്കിൽ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്കത് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു വിജയമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത് കാരണം സ്വയം പര്യാപ്തരാകുക എന്ന് ഞാൻ ഓരോ കുട്ടികളോട് പറയുമ്പോഴും അതെങ്ങനെയാകണമെന്നും ഞാൻ തെളിയിച്ചു കൊടുക്കാറുണ്ട് അന്ന് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് എൻ്റെ ജീവിതം തുറന്ന പുസ്തകമായിപ്പോയി ആ തുറന്ന പുസ്തകം ആർക്കും കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന ഓർത്തിട്ടാണ് ഞാൻ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത് ഇപ്പോൾ ഡോറ ബ്യൂട്ടി വേൾഡ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ ബ്യൂട്ടി സലൂണിൻ്റെ മാനേജിങ് ഡയറക്ടർ പോസ്റ്റ് ഒപ്പം രണ്ട് ബ്യൂട്ടി അക്കാദമിയുടെ പ്രിൻസിപ്പൽ സ്ഥാനത്തിരിക്കുന്ന ദുബായിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെ എന്തൊക്കെ അച്ചീവ്മെന്റ്സുകൾ നമ്മൾ നേടിയാലും നമ്മളെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് കാരണം അത് നമ്മുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലാണെന്നുണ്ടെങ്കിലും നമ്മളെ നമുക്ക് അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്താൻ കഴിയില്ല നമ്മൾക്ക് നമ്മളെ നമ്മളെപ്പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ ഈ ചുറ്റുപാടുകളെല്ലാം നടക്കുന്നത് തുറന്ന കണ്ണുകൾ കൂടി കാണുക സ്വീകരിക്കാൻ പറ്റുന്നത് സ്വീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ സത്യത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അതാണ് രഞ്ജു രഞ്ജിമാർ എന്ന് പറയുന്നത് ഞാനൊരു സത്യം ആ സത്യത്തെ വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്ട്രഗിളിംഗ് ആയിട്ട് വന്നത് ആത്മഹത്യ എന്നൊരു വാക്ക് തന്നെയായിരുന്നു ആത്മഹത്യ ചെയ്യുക ആ ഒരു സിറ്റുവേഷൻ ലക്ഷ്യങ്ങൾ വിലവെടുപ്പുള്ള മേക്കപ്പ് സാധനങ്ങൾ എൻ്റെ വീട്ടിൽ ഇരുന്നത് പൂക്കളി പിടിക്കുന്നൊരവസ്ഥയിലേക്ക് വരിക ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എനിക്കറിയാവുന്ന സത്യമായിരുന്നു എൻ്റെ കാതുകളിൽ കേട്ട എൻ്റെ കണ്ണുകളിൽ കണ്ട സത്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്കൊരുപാട് തിക്താനുഭവങ്ങളുണ്ടായി എൻ്റെ വർക്കുകൾക്ക് വിളിക്കാതെയായി എന്ത്ണന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ ജനിച്ചു വീണതല്ലേ പൊരുതി തന്നെയല്ലേ ഇവിടം വരെ എത്തിയത് ഇനിയും പൊരുതാൻ ഞാൻ ഉറച്ചു അവിടെ നിന്ന് വീണ്ടും ഇപ്പോഴും ഞാൻ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് കാരണം നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ സാക്ഷി പറഞ്ഞതുകൊണ്ട് എനിക്ക് നേരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ എന്നെ എന്നെ ആക്രമിക്കാനായിട്ട് ഒരു പറ്റും ആൾക്കാർ അവിടെ എവിടെയും തക്കം പാർത്തിരിക്കുകയാണ് ഫോണിൽ വിളിച്ച് അസഭ്യങ്ങൾ പറയുന്നു എൻ്റെ വർക്കുകൾ വിളിച്ച് ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്നു എനിക്ക് വർക്ക് ചെയ്യാതിരിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ സഞ്ചരിച്ചത് പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂമി എൻ്റേതുമാണ് ഈ ഭൂമിയിൽ ഒരിടം എനിക്കുമായിട്ടുണ്ട് ആ ഇടം കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം ആ ദൗത്യത്തിലേക്കാണ് ഞാൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും എൻ്റെ ജീവിതത്തെ ബാധിക്കില്ല ഇറ്റ് ഈസ് എനിക്ക് എന്താണ് നേടേണ്ടത് ഞാനത് നേടിയിരിക്കും കാരണം ഈ ഒരു മേഖല അല്ലല്ലോ എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പം മേക്കപ്പ് ഫീൽഡ് ആണെങ്കിൽ പോലും ഒരു സിനിമ വർക്ക് എനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കല്യാണ വർക്ക് എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഞാൻ പൊരുതാൻ ഉറച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൊരുതി തന്നെ ജീവിക്കും മുന്നോട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുള്ളത് അത് ഒരു ആണുടലിൽ പെണ്ണായി ജീവിച്ച് എനിക്കത് സാധിക്കുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ കുട്ടിക്കാലം മുതലേ കുട്ടികളെ ഏറ്റെടുത്ത് അവരെ പരിപാലിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ദൗത്യമായിട്ടാണ് ഞാൻ കണ്ടത് എൻ്റെ ഒരു ജോലിയായിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു കടപ്പാടായിട്ടാണ് ഞാൻ അതിനെ കണ്ടിരുന്നത് അപ്പോഴെല്ലാം ഞാൻ ആഗ്രഹിക്കും എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ജനിച്ചിരുന്നുവെങ്കിൽ ആണുടലിൽ ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീയായ എനിക്ക് എങ്ങനെ പ്രസവിക്കാൻ കഴിയുമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിരുന്നു എൻ്റെ സർജറി ടൈമിലും എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും എനിക്ക് പ്രസവിക്കാൻ കഴിയുമോ അത്തരമൊരു സർജറി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത്തരമൊരു സർജറിയെ സമീപിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ അത്തരമൊരു സർജറിയിലേക്ക് പോകാമെന്നുള്ളൊരു വ്യാമോഹമായിരുന്നു എന്നെ സർജറിയിലേക്ക് കൊണ്ടെത്തിച്ചത് പോലും പക്ഷേ ഇന്ന് ഞാൻ പ്രസവിച്ചില്ല എങ്കിലും ഞാൻ അമ്മയാണ് ഒരുപാട് കുട്ടികളുടെ അമ്മയാണ് കുറുമ്പി ഉറുമ്പിക്കുട്ടികൾ കർക്കശക്കാരിയായിട്ടുള്ള അമ്മയാണ് എൻ്റെ മക്കളെ ഞാൻ ശാസിക്കും എൻ്റെ മക്കളുമായിട്ട് ഞാൻ പിണങ്ങിയിരിക്കും എൻ്റെ മക്കളെ തെറ്റ് തെറ്റുകാണിച്ചാൽ ഞാൻ ശിക്ഷിക്കും അവരുമായിട്ട് എല്ലാ കാര്യത്തിലും അവരോടൊപ്പമുണ്ട് പക്ഷേ ഞാൻ ഒരു കർക്കശക്കാരിയായ അമ്മയാണ് ഞാനൊരു ഫോട്ടോ അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി ആണ് പ്രസവിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആണ് പ്രസവിക്കുമോ പെണ്ണ് പ്രസവിക്കുകയോ എന്നുള്ളതല്ലല്ലോ വിഷയം ഞാൻ അമ്മയാണ് എന്ന് ഞാൻ സ്വയം വിശ്വസിച്ചാൽ മതി എസ് ഞാൻ അമ്മയാണ് ഞാൻ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പൂർണമായും ഗർഭിണിയായി നിൽക്കുന്ന ഒരു ഫീല് തന്നെയായിരുന്നു എനിക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു എഞ്ചു ഇത്രയൊക്കെ ആയില്ലേ വീട് വാങ്ങിച്ചില്ലേ കാർ വാങ്ങിച്ചില്ലേ ഇല്ലേ ദുബായിൽ ബിസിനസ് ഉണ്ട് നാട്ടിൽ ബിസിനസ് ഉണ്ട് ഇങ്ങനെ ഓടി നടക്കുവാണ് ഒരു പാർട്ട്ണർ വേണ്ടേ ജീവിതത്തിലൊരു പാർട്ട്ണർ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് അങ്ങനെ കുറേ പ്രപ്പോസലുകളും വന്നിട്ടുണ്ട് കുറേ എന്താ പ്രപ്പോസലുകൾ പ്രണയത്തിൻ്റെ രീതിയിലും വന്നിട്ടുണ്ട് വിവാഹത്തിൻ്റെ രീതിയിലും വന്നിട്ടുണ്ട് പ്രപ്പോസലുകൾ പക്ഷേ എന്നെ സംബന്ധിച്ച് സത്യസന്ധമായിട്ടുള്ള എൻ്റെ വാട്സപ്പിലെ ഹെഡ്ലൈൻ അതാണ് സ്റ്റാറ്റസ് അതാണ് സത്യസന്ധമായിട്ടുള്ള സ്നേഹം അതൊരിക്കലും പ്രണയമല്ല കറകളഞ്ഞ സ്നേഹം ആ അത്തരമൊരു സുഹൃത്തിന് മാത്രമാണ് ആവശ്യം ഒരിക്കലും അതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സൗഹൃദമോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല എൻ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ സന്തോഷങ്ങൾ എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആരാണ് എന്ന് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് എന്നിലേക്ക് വരുന്ന ഒരു സുഹൃത്ത് അവിടെ എനിക്ക് ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കാനില്ല ഒരു നല്ല സുഹൃത്ത് എനിക്കൊരു സുഹൃത്തിനെയാണ് വേണ്ടത് അത്തരം ഒരുപാട് സുഹൃത്ത് വലയങ്ങളുള്ള ഒരാളാണ് ഞാൻ നല്ല സൗഹൃദങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എനിക്ക് പ്രണയമുണ്ട് എന്ന് ഞാനിപ്പോഴും പറയട്ടെ എനിക്ക് പ്രണയമില്ല പ്രണയിക്കുവാൻ എനിക്ക് താല്പര്യവുമില്ല പ്രണയി ജീവിച്ച് ജീവിച്ച് ഞാനൊരു എന്താ പറയുക ഒരു പാർക്കിൽ പോയി കുറേ നേരം കാറ്റ് കൊള്ളാനോ അല്ലെങ്കിൽ ബീച്ചിൽ പോയി കുറേ നേരം കാറ്റ് കൊള്ളാനോ അങ്ങനെ ജീവിച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹം എൻ്റെ സുഹൃത്തിൻ്റെ എന്ത് പ്രശ്നങ്ങളും അതെൻ്റെയും പ്രശ്നമാണ് എന്ത് വില കൊടുത്തും എൻ്റെ സുഹൃത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ സൗഹൃദങ്ങൾ എന്നും നല്ല രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് പ്രണയമില്ല എനിക്ക് സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ നിങ്ങളെല്ലാവരും തന്നെ ഓരോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷകളിലൂടെ ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു അംബീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അംബീഷനിലെ ഫോക്കസ് ചെയ്യുക സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയും നമ്മൾ സ്നേഹത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെ കാര്യത്തിൻ്റെയും പുറകിൽ പോകുമ്പോഴൊക്കെ നമ്മൾ സ്വയം മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ആരാണ് നമ്മൾക്ക് എവിടെ എത്തണം ഇത്തരം പ്രതീക്ഷകളിലൂടെ നമ്മൾ ജീവിക്കാൻ ബാധ്യസ്ഥരാണ് കാരണം ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ച് വീഴുമ്പോൾ ഓരോ അമ്മമാർക്കും അല്ലെങ്കിൽ ഓരോ മാതാപിതാക്കൾക്കും ഓരോ പ്രതീക്ഷകളുണ്ടാകും എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെയാകണം ഇങ്ങനെയാകണം അതാകണം ഇതാകണം എന്നൊക്കെ എല്ലാവരുടെ ആഗ്രഹങ്ങളാണ് പക്ഷെ ആ ആഗ്രഹങ്ങളുടെ പുറകിൽ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുന്ന കാഴ്ചകൾ നമ്മുടെ എൻ്റെ കാഴ് കൺ മുന്നിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഈ പ്രലോഭനങ്ങളായ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ചിലയിടങ്ങളിൽ നമ്മൾ കണ്ണടച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് സ്നേഹത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ പേരിലും കുഴിമാടങ്ങളിൽ പോയി വീഴാതെ ജീവിതം സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലാണ് ഇന്നലെ സംഭവിച്ച സങ്കടങ്ങളെല്ലാം അയച്ചു കളയുക ഇനി വരാനിരിക്കുന്നത് എന്താണോ അതിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക സങ്കടങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് പുനർജനിക്കാൻ കഴിയുള്ളൂ സന്തോഷങ്ങളിൽ മാത്രം നമ്മൾ ജീവിക്കുവാണെങ്കിൽ നമ്മൾ അഹങ്കാരം പിടിച്ചു പോകും അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഓരോ ഓരോ പ്രശ്നങ്ങളും അത് നമുക്കൊരു പാഠമാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോൾ പല 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 ആൾക്കാരെ കാണുന്നുണ്ട് പരിചയപ്പെടുന്നു അവിടെ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന ഓരോ പാഠങ്ങളാണ് ആ പാഠങ്ങളിൽ നിന്ന് പലതും നമ്മൾ പഠിക്കുക അത് നമ്മൾ എക്സാം എഴുതുക അത് പാസ്സാകും ചിലപ്പോൾ ഫെയിലാകും അതുകൊണ്ട് തന്നെ ജീവിതത്തെ അത്ര സ്ട്രോങ് ആയിട്ട് തന്നെ കണ്ടാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ എല്ലാവരും പറയാറുണ്ട് ഒരു എഞ്ചൊരു അഞ്ചുമാർ ഇസ് എ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് ഐ ആം നോട്ട് എ സക്സസ്ഫുൾ പേഴ്സൺ ഞാനിപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സക്സസ് എന്ന് പറയുന്നത് എൻ്റെ മരണമായിരിക്കും ഞാൻ മരിച്ചു എന്നെ വെള്ളപൊതിപ്പിച്ച് കിടക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് എൻ്റെ സക്സസ് അതുവരെ ഞാൻ സ്ട്രഗിളിംഗ് പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന് ഞാനൊരു കാറ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞാനൊരു വീട് വാങ്ങിക്കാനാണ് ആഗ്രഹിക്കുന്നത് നാളെ ഞാനൊരു വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്ത് ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും ആഗ്രഹിക്കുന്നത് അപ്പോൾ ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലക്കാത്തടത്തോളം കാലം വരെയും നമുക്ക് സക്സസ് ഒന്നും പറയാനും പറ്റത്തില്ല നമ്മൾ ഒരു സക്സസ് കഴിയുമ്പോൾ അടുത്ത സക്സസ്സിലേക്ക് പോവുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒരു യാത്ര എവിടെ അവസാനിക്കുന്നു അവിടെയായിരിക്കും നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റും നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നോക്കി നമ്മൾ പുറത്തേക്ക് പോകുന്നു നമ്മുടെ ലോകത്തേക്ക് പോകുന്നു നമ്മളെ ആരെല്ലാം കാണുന്നുണ്ട് ആരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ സംസാരം നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ കൊണ്ട് ആർക്കൊക്കെ പ്രയാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ കട്ടിലിലേക്ക് വന്ന് കിടക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക ഇന്ന് ഞാൻ ആരായിരുന്നു ഇന്ന് ഞാൻ കാരണം ആരൊക്കെ കരഞ്ഞു ഞാൻ കാരണം ആരൊക്കെ വിഷമിച്ചു എന്നുള്ളത് അവിടെയെല്ലാം നമ്മൾ അപ്പോളജീസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരു പടിയും കൂടി മുകളിലേക്ക് ും നമ്മൾ കാരണം ഒരാളുടെയും കണ്ണുനീർ നമ്മുടെ ജീവിതത്തിൽ വരുത്താതിരിക്കുക എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു അമൂല്യ വസ്തുവാണ് അത് സയന്റിഫിക്കലി പ്രൂഫ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഒരു വസ്തു നമ്മളിൽ എവിടെയൊക്കെ ഉണ്ട് അത് നമ്മൾ കൊടുക്കും തോറും അത് പോളിഷ് ആയിക്കൊണ്ടിരിക്കുക അത് വജ്രം പോലെ തിളങ്ങട്ടെ എന്ന് പറയുന്നത് പ്യുവറാണ് ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ തുടങ്ങും എവിടെ നിന്ന് തുടങ്ങും എന്ന ചിന്തയിലാണോ നിങ്ങളും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ കൃത്യമായ പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ കൂടിയ അൺലിമിറ്റഡ് ആക്സസും നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംവദിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും സോ ടുഡേ